ബ്ലാസ്റ്റർ സൈനിങ്ങിനെ പറ്റി മാർക്കസ് മർഗുലോ പറഞ്ഞ കാര്യത്തെ പറ്റിയും അതുപോലെ തന്നെ മറ്റു ചില ട്രാൻസ്ഫർ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത്. സോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇന്ത്യൻ വുമൻസ് ലീഗ് 2022 ചാമ്പ്യൻസ് ആയിരിക്കുകയാണ് ഗോകുലം കേരള എഫ് സി ടീം. 11 മത്സരങ്ങളിൽ നിന്ന് 11 വിജയങ്ങളാണ് ഗോകുലം കേരള എഫ് സി ടീമിനുണ്ടായത്. സില്ലീസ് എന്ന മാധ്യമ പേജിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ATK മോമ്പകാന്റെ യുവതാരമായ സുമിത് റാത്തിക്ക് പിന്നാലെ 4 ISL ക്ലബുകളാണ് രംഗത്തുള്ളത്. ഈ 4 ISL ക്ലബുകളും താരവുമായ ടോക്സിലാണെന്നാണ് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. അതുപോലെ മറ്റു പല റിപ്പോർട്ടുകൾ പ്രകാരം റോയ് കൃഷ്ണക്കാകട്ടെ 2 ISL ക്ലബുകളിൽ നിന്ന് ഓഫറുകൾ വന്നിട്ടുണ്ട്. അതിൽ ഈസ്റ്റ് ബംഗാൾ ആകട്ടെ ഒരു ലാഭകരമായ ഡീൽ തന്നെയാണ് റോയ് കൃഷ്ണ എന്ന താരത്തിന് മുന്നിൽ വച്ചിട്ടുള്ളത്. പക്ഷെ താരത്തിന്റെ കുടുംബത്തിനാകട്ടെ താരം ഓസ്ട്രേലിയയിൽ കളിക്കുന്നതിലാണ് താല്പര്യം. ATK മോമ്പകാനുമായി ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനിൽ ഒപ്പുവച്ചിരിക്കുകയാണ് മൻവീർ സിംഗ്. 26 വയസ്സ് മാത്രം പ്രായമുള്ള ഈ താരം ഇനി 2027 വരെ ATK മോമ്പകാനിൽ തുടരും. സോഹൻ ബോർഡർ എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ആശിക്കുരിനെ ATK മോമ്പകാനിൽ ഒരു 5 വർഷത്തിന്റെ ഡീലിൽ ചേർന്ന കാര്യം. ഇതിനു മുമ്പ് താരത്തിന് പല ISL ക്ലബുകളിൽ നിന്നും ഓഫറുകൾ വന്നിട്ടുണ്ടെങ്കിലും ATK മോമ്പകാനിലാണ് ഇപ്പോൾ താരം ചേർന്നത്. എന്തായാലും പുതിയൊരു സീസണിന് മുന്നോടിയായി വമ്പൻ സൈനിങ്സ് തന്നെയാണ് ATK മോമ്പകാൻ നടത്തുന്നത്. ഒഡീഷ എഫ് സി ടീമാകട്ടെ മൈക്കൽ സൂസേരാജിനെ ടീമിൽ എത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞൊരു സീസണിൽ ATK മോമ്പകാന്റെ കൂടെയായിരുന്നു ഈ ഒരു താരം. എന്തായാലും പുതിയൊരു സീസണിൽ മിന്നും പ്രകടനം തന്നെ താരത്തിന് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞൊരു സീസണിൽ NSC പോച്ചിന്റെ സ്റ്റാറ്റ് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ താരം കളിച്ചിട്ടുള്ളത് 14 മത്സരങ്ങളാണ്. ഈ മത്സരങ്ങളിൽ നിന്ന് 274 പാസുകൾ, 49 ക്ലിയറൻസുകൾ, 20 ഇന്റർസെപ്ഷൻ, ഒരു ഗോളും താരം നേടിയിട്ടുണ്ട്. സോ അടുത്തൊരു സീസണിലും NSC പോച്ച് എന്ന ഈ താരത്തെ നിങ്ങൾ ടീമിൽ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. ഒഡീഷ FC ആരാധകർക്ക് ചെറിയ രീതിയിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് സില്ലീസ് എന്ന മാധ്യമ പേജ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ജോസഫ് കോംബോ ചിലപ്പോൾ ഒഡീഷ FC മാനേജർ ആയേക്കാം. ഇതിനു മുമ്പ് ഇദ്ദേഹം ഒഡീഷ FC ഡൽഹി ഡൈനാമോ മൊസിനെയും പരിശീലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ് നമുക്ക് കാണുവാൻ സാധിക്കുമെന്നാണ് സില്ലീസ് ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. കേലോ റിപ്പോർട്ടുകൾ പ്രകാരം ബാർസലോണയോ വെച്ച് അടുത്തൊരു സീസണിൽ ഹൈദരാബാദ് FC കൂടെ ഉണ്ടാകുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഇതിനു മുമ്പ് പല ക്ലബുകൾക്ക് വേണ്ടി ബൂട്ട് കെട്ടിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒബച്ച് ഒരു ക്ലബിൽ തുടർച്ചയായി 2 വർഷം നിലനിൽക്കാൻ പോകുന്നത്. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ് തുടങ്ങിയിട്ട് ഇപ്പോൾ 8 വർഷമാകുകയാണ്. പല നല്ല നിമിഷങ്ങളും സമ്മാനിച്ചൊരു ക്ലബ്ബ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ്. ഈ ഒരു 8 വർഷ കാലയളവിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. കേരള ഫുട്ബോൾ പ്രേമികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടേണ്ട ഒരു വർഷം തന്നെയാണ് 2021-22 സീസൺ. കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ മറക്കാത്ത 5 നിമിഷങ്ങളാണ് ഈ ഒരു കൊല്ലം നടന്നത്. സന്തോഷ് ട്രോഫി ചാമ്പ്യൻസ് ആയത് കേരള ടീമാണ്. ISL റണ്ണറപ്പ് ആയത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ഐ ലീഗ് ചാമ്പ്യന്മാരായത് ഗോകുലം കേരളയാണ്. അതുപോലെ ഇന്ത്യൻ വുമൻസ് ലീഗ് ചാമ്പ്യൻസ് ആയത് ഗോകുലം കേരള FC ആണ്. ഡെവലപ്മെന്റ് ലീഗ് റണ്ണറപ്പ് ആയത് കേരള ബ്ലാസ്റ്റേഴ്സ് FC ആണ്. അങ്ങനെ മൊത്തത്തിലൊരു കേരള മയം തന്നെയാണ് നമുക്ക് ഈ ഒരു വർഷം കാണുവാൻ സാധിച്ചത്. അടുത്തൊരു വർഷത്തെ ഇന്ത്യൻ ഫുട്ബോൾ കലണ്ടറിനെ പറ്റി സഹൽ അബ്ദുൽ സമദിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തീർച്ചയായും ഓരോ താരങ്ങളെയും പ്രൊഫഷണൽ ആക്കുവാൻ വേണ്ടി ഇത് തീർച്ചയായും സഹായിക്കും. ഇതിനു മുൻപൊക്കെ വലിയ ഗ്യാപ്പ് തന്നെയായിരുന്നു ഓരോ സീസണിന്റെ ഇടയിലും ഉണ്ടായത്. പക്ഷെ ഇനി മുതൽ താരങ്ങൾക്ക് ഫോക്കസ് ആകുവാൻ വേണ്ടിയും മാച്ച് ഫിറ്റ് ആകുവാൻ വേണ്ടിയും ഇത് സഹായിക്കും. മാർക്കസിനോട് ഒരു ആരാധകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കുന്ന ഏതെങ്കിലും വലിയ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമോ എന്ന്. ഇതിനെപ്പറ്റി മാർക്കസിന്റെ ട്വീറ്റ് ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ താരങ്ങളെ പിന്നീട് സൈൻ ചെയ്യുമോ എന്ന് ഉറപ്പില്ല. പക്ഷെ അവർ നോക്കിയ 2 വലിയ ഡൊമസ്റ്റിക് താരങ്ങൾ മറ്റു ക്ലബുകളിൽ സൈൻ ചെയ്യപ്പെട്ടു. സത്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചില താരങ്ങളെ സ്വന്തമാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ താരങ്ങളെയൊക്കെ മറ്റു ക്ലബുകൾ കൊണ്ടുപോകുകയാണ്. ഇപ്പോഴും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഒരു ടോപ്പ് ഇന്ത്യൻ സൈനിങ് നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര മാത്രമുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലിങ്ക് ഡിസ്ലൈക്കും ചെയ്യാം. സോ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ ഫ്രം ദിസ് ചാനൽ. ബൈ.